ഹബീബായ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാവരുടെയും പ്രമേയമാണ്. ലോകഗുരുവായ തങ്ങൾ ഉലകത്തിന് മുഴുവനും കരുണയുടെ പ്രഭാവമാണ്, ലോകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ വർഷമാണ്. ആ തങ്ങളുടെ വിശേഷങ്ങളെയാണ് എണ്ണി 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 ദലായിലുൽ ഖൈറാത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതേ ഒരു അഅ്റാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് എന്ത് ഏതൊരു സത്യത്തിലേക്കാണ് വിളിക്കുന്നത്? തങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്താണ്? അറബിയായ ഒരാൾ വന്നിട്ട് ചോദിച്ചു, തങ്ങൾക്ക് എന്തൊരു മെസ്സേജാണ് തരാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചു തൗഹീദിലേക്ക്. വേറെ ഒന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക്, അഥവാ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം. അതേ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണ്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിന് വല്ല പ്രമാണവുമുണ്ടോ? ഉടനെ ഹബീബായ തങ്ങള് പറയുകയാണ്, അതാ നിൽക്കുന്ന മരത്തോട് പറയണം, ഞാൻ വിളിക്കുന്നു ഇങ്ങോട്ട് വരാൻ പറയണം. അല്ലെങ്കിൽ ആ മരത്തോട് ചോദിക്കണം, അത് നിങ്ങൾക്ക് പ്രമാണമാണ്. ആ മരം നിങ്ങളോട് പറയട്ടെ എന്താണെന്ന്. അപ്പോഴാണ് ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് മരം നടന്നു വരികയാണ്. ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് മരം കടന്നു വരികയാണ്. തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് സലാം പറഞ്ഞ് കലിമ ഉച്ചരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്ക് അറബിക്ക് പറയാനുള്ളത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുല്ലാഹ്. ഹബീബായ തങ്ങളെ, ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്, ഈ മരം സാക്ഷി നിൽക്കുന്നുണ്ടല്ലോ അവിടുന്ന് പ്രവാചകരാണെന്ന്, ഈ മരം പറയുന്നുണ്ടല്ലോ അവിടുന്ന് നബിയാണെന്ന്. ഹബീബായ തങ്ങളെ കുറിച്ച് ലോകത്തോട് മുഴുവനും ചോദിക്കാം. അതേ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും വസ്തുവകകളുടെയും നേതാവാണ്. അപ്പോൾ ആ തങ്ങളെ കുറിച്ച് ആരോട് എവിടെ ചോദിച്ചാലും പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന് മേലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് ഉഹദ് പർവ്വതം വന്ന പ്രകമ്പനം കൊണ്ടു. അതെങ്ങനെയാണ്? പൊടുന്നനെ നമ്മൾ നമ്മുടെ വലിയ മഷായിഖന്മാരെ കാണുമ്പോഴേക്ക് ഞെട്ടിപ്പോകും. നമ്മുടെ വലിയ ഉസ്താദിനെ പെട്ടെന്ന് നമ്മൾ കാണുകയാണ്. സുൽത്താനുൽ ഉലമ പൊടുന്നനെ ഇങ്ങോട്ട് കടന്നു വന്നാൽ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാവൂല. റയീസുൽ ഉലമ പൊടുന്നനെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതുപോലെ നമ്മുടെ മഹാന്മാരായ മഷായിഖന്മാരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പരിഭ്രമിച്ചു പോകുന്നത് പോലെ, ഉഹദ് പർവ്വതത്തിന് മേലേക്ക് മുത്തൊളി തങ്ങൾ കടന്നു വരുമ്പോൾ പർവ്വതമങ്ങ് അനങ്ങുകയാണ്. ഉടനെ ഹബീബായ തങ്ങൾ പറയുന്നു, ഹദ യാ ഉഹദ്, ഓ ഉഹദ് പർവ്വതമേ അടങ്ങണേ, വമാ അലൈക ഇല്ല നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ. സദസ്സിൽ സൗണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് അല്ലേ? കുഴപ്പമുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ ഉഹദ് പർവ്വതമേ എനിക്ക് നിന്നോട് പറയാനുള്ളത്,
അതേ പാറ നിറഞ്ഞു നിൽക്കുന്ന മല ഉഹദ് പർവ്വതത്തോട്, കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഉഹദ് പർവ്വതത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംസാരിക്കുകയാണ്. കാരണം പർവ്വതം തങ്ങളോടും സംസാരിക്കാറുണ്ട്, പാറ കഷ്ണങ്ങൾ ഹബീബായ തങ്ങളോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് തങ്ങള് പറഞ്ഞത്, എനിക്ക് മക്കയിൽ ഒരു പാറയെ അറിയാം, പാറ കഷ്ണങ്ങളെ അറിയാം, യുസല്ലിമു അലയ്യ, എനിക്ക് സലാം ചൊല്ലാറുണ്ട്, എനിക്ക് സലാം ചൊല്ലുന്ന പാറകളെ എനിക്കറിയാം. മരങ്ങളും പാറകളും എനിക്ക് സലാം ചൊല്ലാറുണ്ട്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തോട് പറയാണ്, അല്ലയോ ഉഹദേ, ഒന്നടങ്ങണേ, വമാ അലൈക ഇല്ലാ നബിയുൻ വസ്സിദ്ദീഖുൻ വശഹീദാൻ, എന്റെ മേലുള്ളത് ആരാണെന്നറിയുമോ, ഇവിടേക്ക് വന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ, ആരാണ് നിന്റെ ഈ പർവ്വതത്തിന്റെ മേലേക്ക് ആരോഹണം ചെയ്തതെന്ന് അറിയാമോ, വേറെ ആരുമല്ല, വമാ അലൈക്കയില്ല നബിയുൻ, അല്ലാഹുവിന്റെ നബിയാണ് നിന്റെ മേലേക്ക് വന്നിട്ടുള്ളത്, സുദ്ദീഖാകുന്ന സന്തത സഹചാരിയാണ്, ഈമാനിന്റെ അത്യുന്നത പദവിയിലേക്ക് എത്തിയിട്ടുള്ള മഹാനാണ്. നാളെ അല്ലാഹ് പറയാണ്, അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുൽ പഠിപ്പിച്ചു തരികയാണ്, മാത്രം മതിയായിരുന്നില്ലേ, എന്നാൽ നബിമാരെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും സ്വാലിഹീങ്ങളെ കൊണ്ടും തവസ്സുൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വമാ അലൈകയില്ല നബിയുൻ വസ്സിദ്ദീഖുൻ വശഹീദാ, യാണ് പർവ്വതമേ നീ അടങ്ങണം, പർവ്വതം കടലും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ചരാചരങ്ങളോട് സമ്മതിക്കുകയാണ്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ എഴുതുന്നതിലാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിലെ എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെയ്യുന്നു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ മുൻഗാമികളായ മഹാന്മാർ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ പേര് കേൾക്കുമ്പോഴല്ല, പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ, ജബൽ ഉഹദ് എന്ന് കേൾക്കുമ്പോൾ പറയും റളിയല്ലാഹു അൻഹു എന്ന് പറയും. കാരണം എന്തേ, ോട് എനിക്ക് ഇഷ്ടമാണ്, ഉഹദിന് എന്നോടും ഇഷ്ടമാണെന്ന് മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക എന്നത് നിരന്തരമായ ഒരു പ്രക്രിയയായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രാപ്പകലുകൾ മുഴുവനും ഹബീബായ തങ്ങളോടുള്ള സംവാദമാണ് അല്ലെങ്കിൽ സംഭാഷണമാണ്. പാതിരാവിന്റെ പഴുതിൽ സ്വലാത്തിന്റെ മന്ത്രണം ചൊല്ലുമ്പോൾ അവര് നേരെ ബന്ധപ്പെടുന്നത് എവിടെയാണ്, ഹബീബായ തങ്ങളെയാണ്. ഒരാൾ നിരന്തരമായി സ്വലാത്തു ചൊല്ലിയിട്ട് മദീനയിലേക്ക് ചെന്നാൽ അതാ ഹബീബായ തങ്ങളുടെ അടുക്കൽ മലായിക്കത്തുകൾ ചെന്നുകൊണ്ട് പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിരന്തരമായി സ്വലാത്തു ചൊല്ലുന്ന ഒരാൾ മദീനയിലെത്തിയാൽ മലക്കുകൾ നിന്നുകൊണ്ട് അല്ലാഹുവോട് പറയും, അല്ലാ, നിത്യമായി സ്വലാത്തു ചൊല്ലുന്ന ഇന്നാലിന്നാള് വരുന്നുണ്ട് നബിയേ. കാരണം എന്തേ,
നമ്മൾ ചെല്ലുന്ന ഓരോ സ്വലാത്തും തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. അതാര് എവിടുന്ന് എപ്പോൾ ചെല്ലിയെന്ന വിലാസത്തോടെയാണ്. കക്കിടിപ്പുറത്തുള്ള അബ്ദുറഹ്മാൻ ആരുടെ മകൻ? അബ്ദുറഹ്മാനാണ്, അബ്ദുല്ലാഹിയുടെ മകൻ അബ്ദുറഹ്മാൻ. സ്വലാത്തു ചൊല്ലിയാൽ വാപ്പന്റെ പേരടക്കമാണ് മദീനയിലേക്ക് എത്തിച്ചേരുന്നത്. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്. കോടാനകോടി ജനങ്ങളുടെ സ്വലാത്തും അവിടേക്ക് എത്തുകയാണ്. കോടാനകോടി നമ്പറുകളല്ലേ സാറ്റലൈറ്റ് വേർതിരിച്ചുകൊണ്ട് ലോകത്ത് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തേത് രാജ്യത്തു നിന്നാണെങ്കിലും എന്റെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്താൽ കോടാനകോടി നമ്പറിൽ നിന്ന് വെരിഫൈ ചെയ്ത് എന്റെ ഫോണിലേക്ക് റിംഗ് ചെയ്യുന്ന സംവിധാനം ആധുനിക സാറ്റലൈറ്റ് സംവിധാനത്തിനുണ്ടെങ്കിൽ ലോകത്തെ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ ഈ കോടാനകോടി ജനങ്ങളിൽ നിന്ന് ആളെ വേർതിരിച്ചുകൊണ്ട് മുത്തുനബിതങ്ങൾ അറിയിച്ചു കൊടുക്കൽ ഒരു അത്ഭുതമുള്ള കാര്യമല്ല. അതെങ്ങനെയാണ് ഇന്നാൽ ഇന്നാളെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിൽ യാതൊരു തർക്കവും വേണ്ട. മനുഷ്യന്മാര് ഐ ഡി ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല ഐ ഡി സംവിധാനം ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏത് എയർപോർട്ടിൽ ചെന്നാലും എന്റെ കണ്ണ് ഐ സ്കാൻ ചെയ്യുമ്പോൾ എന്നെയാണെന്ന് മനസ്സിലാകുന്നു. ഈ ഐ സ്കാനിങ് സംവിധാനത്തിൽ കോഡ് സംവിധാനിച്ചവൻ ആരാണ്? രാജാതിരാജനായ റബ്ബ് തന്നെ. ലോകത്ത് ഏത് എയർപോർട്ടിൽ പോയി എമിഗ്രേഷനിൽ എന്റെ തമ്പ് വെച്ചാലും ഞാനാണെന്ന് വേർതിരിച്ചറിയുന്നുണ്ട്. ഈ തമ്പ് സംവിധാനിച്ചത് ലോകത്തെ ടെക്കികളല്ല, സയന്റിസ്റ്റുകളല്ല, അത് നൽകിയവനാരാണ്? അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അത് വായിക്കുകയാണ് സയന്റിസ്റ്റുകൾ ചെയ്തത്, അത് മനസ്സിലാക്കുകയാണ് സാങ്കേതിക ജ്ഞാനികൾ ചെയ്തത്. നൽകിയവനാരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ലോകത്താര് എവിടെന്ന് സ്വലാത്തു ചൊല്ലിയാലും ആളെ വേർതിരിച്ച് ഹബീബായ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കൽ അല്ലാഹുവിന്റെ കുദറത്തിൽ ചെറിയൊരു കാര്യമാണ്. അതേ ഹബീബായ തങ്ങൾ അറിയുകയാണ് ഇന്നാലിന്നാൾ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ മദീനയിലേക്ക് വരുന്ന നേരം മലക്കുകൾ ചെന്നുകൊണ്ട് പറയും, യാ ഹബീബല്ലാ, ഹബീബായ തങ്ങളെ ഇന്നാലിന്നാള് വരുന്നുണ്ട്, നിരന്തരമായി സ്വലാത്തു ചൊല്ലുന്ന ആള് വരുന്നുണ്ട് നബിയേ. ഉടനെ ഹബീബായ തങ്ങളെ പറയും, അല്ലയോ മലക്കുകളെ, ഞാനിവിടെ മദീനയിൽ പ്രത്യേകമായ ഒരു പ്രോട്ടോകോളിൽ കഴിയുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പകരമായി മദീനയുടെ അതിർത്തിയിൽ ചെന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് വരുന്നയാളെ ഒന്ന് സ്വീകരിക്കണേ. സാഫിഹുർ റുക്ബാൻ, മുസാഫിഹുർ റുക്ബാൻ, വാഹനത്തിൽ വരുന്നവരെ മുസാഫഹത്ത് ചെയ്യണേ. കാൽനടയായി വരുന്നവരെ ആലിംഗനം ചെയ്യണേ. നിരന്തരമായി സ്വലാത്തു ചൊല്ലുന്നവർ മദീനയിലേക്ക് ചെന്നാൽ മദീനയുടെ അതിർത്തിയിൽ നിന്ന് മലക്കുകളാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നടന്നാണ് മദീനയിലേക്ക് കടക്കുന്നതെങ്കിൽ മലക്കുകൾ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ അവരെ മുസാഫഹ ചെയ്ത് സ്വീകരിക്കുകയാണ്. അത്രമേൽ മഹത്വമുള്ള സ്വലാത്തിന്റെ വചനങ്ങൾ ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ നിസ്കാരമുറിയിലിരുന്ന് ആരാധനാലയത്തിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് അനവരതമായി പാരായണം ചെയ്ത് ആത്മീയ വഴി അടയാളപ്പെടുത്തിയ ഒരു മഹാത്മാവ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് തവണ നിങ്ങളിവിടെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ ആ സ്വലാത്തിന്റെ തീർത്ഥത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. കേവലമായ ഒരു സ്വലാത്തിന്റെ വാചകം ചൊല്ലുകയല്ല, ഹബീബായ തങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയിട്ട് അവിടുത്തെ വർണ്ണന പറയുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വിശേഷണം പറയുകയാണ്. മദീനയിൽ ചെന്നിരുന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മഹത്വങ്ങൾ എണ്ണുകയാണ്. ദലായിലുൽ ഖൈറാത്തിന്റെ വാചകങ്ങൾ പല പതിപ്പുകളിലും പല വാചകങ്ങളായി മാറിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് മഹാന്മാര് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്തെന്നറിയുമോ? മദീനയിൽ ചെന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ വിശേഷണം പറഞ്ഞപ്പോൾ തങ്ങളെ കണ്ടിങ്ങനെ വർണ്ണിക്കുകയാണ്. ഓരോരോ പദങ്ങൾ മാറി മാറി അലങ്കരിക്കുകയാണ്. കാരണം മദീനെ മേ ഗലത് ഹേ രഹതേ ഹേ ആശിഖോ കേ സീനേ മേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന്. അല്ല അല്ല, ഒരിക്കലും അവിടുന്ന് മദീനയിൽ താമസിക്കുന്ന കേവലമായ ഒരു അധിവാസമല്ല തങ്ങൾക്കുള്ളത്. പിന്നെ എവിടെയാണ് തങ്ങൾ വസിക്കുന്നത്? കോടാനകോടി വരുന്ന അനുരാഗികളുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഹബീബായ തങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെന്നും തങ്ങൾ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അവിടുത്തെ ശരീരമോ വളരെ ആധികാരികമായി മദീനയിൽ വിശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യ അധികാരത്തോടെ ഖബർ ശരീഫിൽ കിടക്കുകയാണ്. മുത്തുനബി തങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കാവുന്ന വിധത്തിൽ ഖബറിൽ കിടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാവുന്ന വിധത്തിൽ ഖബറിൽ കിടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുകൾ കൊണ്ടുചെല്ലുന്ന ഭക്ഷണങ്ങൾ സ്വീകരിക്കാവുന്ന വിധത്തിൽ തങ്ങൾ ഖബറിൽ കിടക്കുകയാണ്. മംഗളങ്ങൾ കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ കിടക്കുകയാണ്. ഹദീസ് പറയുന്നുണ്ട്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി. നിങ്ങളിൽ ആരൊരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാലും എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കും, അപ്പോൾ ഞാൻ അവർക്ക് സലാം മടക്കുമേ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, ഏതേതു നിമിഷവും ലോകത്തുനിന്ന് സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സലാം വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അവിടുത്തെ ആത്മാവ് ശരീരത്തിൽ ബന്ധപ്പെട്ട് കുടികൊണ്ടിരിക്കുകയാണ്. അതേ ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സുറുത്തു ഖബറൻ നബീ, ഹബീബായ തങ്ങളുടെ ഖബർ സന്ദർശിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ولكن احب ان اقول زرت النبي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സന്ദർശിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഖബർ സന്ദർശിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത മഹാന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുന്ന മഹാന്മാർ തങ്ങളെയൊന്ന് പ്രമേയമായി ഏറ്റെടുത്താൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം അവർക്ക് നൽകുകയാണ്. അതിന്റെ ഉദാഹരണമാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി. തങ്ങളെ സമർഖന്ദിലെ ഹർത്തങ്കിൽ കൊണ്ടുപോയി മറമാടി. മറമാടുന്ന നിമിഷം മുതൽ കസ്തൂരിയുടെ ഗന്ധമാണ്. മറമാടിയ നിമിഷം മുതൽ കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ വന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിനോട് ചേർന്ന് മണ്ണ് വാരാൻ തുടങ്ങി. നല്ല സുഗന്ധമല്ലേ, ആളുകൾ ബറക്കത്തിന് വേണ്ടി വാരുകയാണ്. അങ്ങനെ ആളുകൾ വന്ന് മണ്ണ് വാരി തുടങ്ങിയപ്പോൾ
ഖബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്ന് ഗവൺമെന്റ് ഇടപെടുകയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കാരണമെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസ് അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു ഇമാം ബുഖാരി തങ്ങളുടേത്. ആ ശരീരം സുഗന്ധത്തോടെ വിശ്രമിക്കുകയാണ്. അതുപോലെയാണ് ദലായിലുൽ ഖൈറാത്ത് എഴുതിയ മഹാൻ അവിടുത്തെ തിരുശരീരം മറമാടിയ ഖബർസ്ഥാനിൽ നിന്ന് സുഗന്ധം വരികയാണ്. ഹബീബായ തങ്ങളുടെ സ്വലാത്ത് നിരന്തരമായി ചൊല്ലി കോടാനകോടി ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കാൻ കാരണമായതിനാൽ മഹാനവറുകളുടെ തിരുശരീരം ബന്ധപ്പെട്ട തലത്തുനിന്ന് സുഗന്ധം വർഷിക്കുകയാണ്. നമ്മളും സ്വലാത്ത് ദായിമാക്കിയാൽ സ്വലാത്തിന്റെ നേരത്ത് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമുക്ക് ആസ്വദിക്കാനായില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ആനന്ദമുള്ള സന്തോഷത്തിന്റെ സുഗന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ട് നിങ്ങൾ സുഗന്ധമുള്ളവരായി മാറിക്കോ. ഇമാം ബുഖാരി തങ്ങളുടെ അവസ്ഥ ഏതാണ്? സുലൈമാൻ ജസൂലി തങ്ങളുടെ അവസ്ഥ ഏതാണ്? സാഹിബു ദലായിലുൽ ഖൈറാത്തിന്റെ അവസ്ഥ ഏതാണ്? അതേ ആ ദലായിലുൽ ഖൈറാത്താണ് നിരന്തരമായി പാരായണം ചെയ്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത്. അമ്മസ്വലാത്തു അലൻ നബീ ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. പാപങ്ങൾ പൊറുക്കപ്പെടാനും താനങ്ങൾ ഉയർത്തപ്പെടാനും എല്ലാമുള്ള വഴിയാണ് ആ ഹബീബായ തങ്ങളുടെ മേലങ്ങ് സ്വലാത്തു ചൊല്ലിയാൽ. മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ലേ, നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ എത്രയാണ്? ആ ഒരു അനുഗ്രഹം നേടാൻ വേണ്ടിയാണ് നമ്മൾ സ്വലാത്തു ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ നിരന്തരമായി വർഷിക്കുന്ന സ്വലാത്തിന് തുടർച്ചയായി നമ്മളോട് പറയാണ്, നമ്മളും സ്വലാത്തു ചൊല്ലിക്കോ. അതേ മഹാനവറുകളെ ദലായിലുൽ ഖൈറാത്ത് എഴുതാനുള്ള കാരണം പല പ്രാവശ്യവും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മഹബ്ബത്ത് വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന മഹാനവറുകൾ യാത്രാമധ്യേ ഒരു സ്ഥലത്ത് വരുമ്പോൾ വുളു എടുക്കാൻ, അതാ മഹാനവറുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കഴിയുന്നില്ല, ആവശ്യമായ ഉപാധികളില്ല. ഉടനെ അതാ മഹാനവറുകളുടെ മുമ്പിൽ ഒരു പ്രേരണയായി അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറിയ മോള് വന്ന് ആ കിണറ്റിലേക്കൊന്ന് തുപ്പുമ്പോഴേക്ക് വെള്ളം ഉയർന്നു വരികയാണ്, ഒരു ഹൗള് പോലെയാവുകയാണ്. ചോദിച്ച മോളെ, എന്താണ് നീ ചെയ്തിട്ടുള്ളത്? അതേ, നിങ്ങളെ പോലെ വലിയ ആളുകളാണോ ചോദിക്കുന്നത്? ഞാൻ വേറൊന്നുമല്ല ചെയ്തത്, അസ്സലാത്തു അലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയതാണ്. ആ സ്വലാത്ത് മന്ത്രിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് നേടാൻ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹമാണ്, കണ്ടില്ലേ എന്ന് പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്വലാത്തിന്റെ രചനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അവസാനം എവിടെ വരെ എത്തിയെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം യാതൊരു പൊടി പോലും പറ്റാതെ മദീനത്തെ ഖബറു ശരീഫിൽ കിടക്കുകയാണ്. അത് നമ്മുടെ മാത്രം വിശ്വാസമല്ല, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അങ്ങനെയാണ്, ജൂതന്മാരുടെയും വിശ്വാസം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന് യാതൊരു കേടും പറ്റാതെ മദീനത്തെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ കിടക്കുന്നു.
ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസം അങ്ങനെയാണെന്ന് ഞാൻ പറയാൻ കാരണം, അതുകൊണ്ടാണ് അവിടുത്തെ തിരുശരീരം എടുക്കാൻ പല പ്രാവശ്യവും അവർ ഒരുങ്ങിയത്. താരീഖുൽ മസ്ജിദുൻ നബവിയ്യ ശരീഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇമാം സയ്യിദ് സുംഹൂദിയുടെ വഫാഉൽ വഫയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പല പ്രാവശ്യവും ക്രൈസ്തവരായ ആളുകൾ ശ്രമിച്ചു. ചരിത്രം ഞാൻ നീട്ടി പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മദീനത്ത് നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ പല പ്രാവശ്യവും അവരൊരുങ്ങി. ആ പ്രാവശ്യങ്ങളിലെല്ലാം പരാജയപ്പെട്ടു പോയി. ഒരു പ്രാവശ്യം അതാ മഹാനായ നൂറുദ്ദീനു സിങ്കി റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലമാണ്. ആ സമയത്ത് മഹാനവറുകളെ കിനാവിൽ കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖബറ് തുറന്നിട്ട് തങ്ങളുടെ ഖബർ ഷെരീഫിന്റെ അടുക്കലേക്ക് തുറക്കാൻ അണ്ടർഗ്രൗണ്ടിലൂടെ തുരങ്കം എത്താനായിരിക്കുന്നു. മഹാനവറുകൾ കേവലം ഒരു ഭരണാധികാരിയല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയാണ്, ഔറാദുകൾ പതിവാക്കിയിരുന്ന ആളാണ്. മഹാനവറുകൾ ഇങ്ങനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ നൂറുദ്ദീൻ, എന്റെ ജനാസയുടെ അടുക്കലേക്ക് ആളുകൾ എത്താനായി, അതുകൊണ്ട് വേണ്ട കാര്യം നിങ്ങൾ ചെയ്തോ? അദ്ദേഹത്തിന് വേണ്ടതുപോലെ ബോധ്യമായില്ല, ബേജാറായിപ്പോയി. അവസാനം ആ തുരംഗം വെക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്തു, ഇതാ ഈ ആളുകൾ എന്റെ ഖബറിന്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൂറുദ്ദീനു സിങ്കി എന്ന ഭരണാധികാരി മദീനയിൽ ചെന്നു. മദീന നിവാസികളായ ആളുകൾക്ക് മുഴുവനും ഭരണാധികാരിയുടെ ഇനാം പ്രഖ്യാപിച്ചു. എല്ലാവരും വന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഉപഹാരം വാങ്ങണമെന്ന് പറഞ്ഞു. ഈ ആളുകളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഉപാധിയാണ്, മദീനക്കാരെല്ലാം വരണം, എന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണം. നൂറുദ്ദീൻ തങ്ങൾ ഇങ്ങനെ നോക്കി, അവരെവിടെ എന്ന്, അവരെ കാണുന്നില്ല. ഇനി ആരെങ്കിലും മദീനയിൽ ബാക്കിയുണ്ടോ? ഇനി ആരും മദീനക്കാര് ബാക്കിയില്ല. എന്നാൽ ഇവിടെ രണ്ടുപേര് ബാക്കിയുണ്ട്. അവർക്ക് രാജാവിന്റെ സമ്മാനം ആവശ്യമില്ല. അവര് നേരത്തെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നവരാണ്. അവര് ജന്നത്തുൽ ബഖിയ സിയാറത്ത് ചെയ്യുന്നവരാണ്. പള്ളിയിൽ ഇബാദത്തിൽ കഴിയുന്നവരാണ്. അവർക്ക് നിങ്ങളുടെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. അവര് വലിയ മഹാന്മാരാണ്. ജനങ്ങൾ പറഞ്ഞു, എന്നാലും നൂറുദ്ദീൻ നിങ്ങൾ പറഞ്ഞു അവരെ ഒന്ന് ഹാജരാക്കാൻ. കൊണ്ടുവന്നപ്പോൾ അതാ ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുത്ത ആളു തന്നെ. ഹബീബായ തങ്ങൾ കിനാവിൽ കാണിച്ചു കൊടുത്ത അതേ ആളുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. ഉടനെ ബഹുമാനപ്പെട്ടവർ അവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു, നിങ്ങളുടെ പണി എന്താണ്? അപ്പോഴാണ് അറിയുന്നത്, അവര് മദീനത്ത് വന്ന വലിയ സൂഫിയാക്കന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. രാത്രികാലം മുഴുവനും അവര് അണ്ടർഗ്രൗണ്ടിലൂടെ തുരങ്കമുണ്ടാക്കുകയാണ്. തുരങ്കമുണ്ടാക്കിയിട്ട് അവര് ശേഖരിക്കുന്ന മണ്ണ് സുബഹിക്ക് മുമ്പ് തന്നെ ജന്നത്തുൽ ബഖിയയിൽ പോയി, അവിടെ ഖബറുകളാണല്ലോ, ഖബറുകളുടെ മേലെ അങ്ങ് വിതറും, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ല. അങ്ങനെ അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുക്കലേക്ക് തുരങ്കം എത്തി. അവരെ ശിക്ഷ വിധിച്ചു, അവരെ കൊന്നുകളഞ്ഞു മദീനയിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഹുജറത്തു ഷെരീഫയുടെ നാലു ചുറ്റും വെള്ളം കാണുന്ന അത്രയും ആഴത്തിൽ കുഴിക്കുകയും ഈയം കൊണ്ട് മതിലുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മദീനയിൽ. എന്താ കാരണം? ജൂത ക്രിസ്ത്യാനികൾ അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് യാതൊരു കേടുപാടും വന്നിട്ടില്ല. അവർക്കത് എടുത്തു കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തോടെയാണ് അവർ വന്നത്. അതിനു കൊടുത്ത ഒരു തടസ്സമാണ് പ്രിയമുള്ളവരെ. എന്നിട്ടും അവരടങ്ങിയില്ല.
ദക്ഷിണ കേരളത്തിലെ സുന്നത്തെ മാഴത്തിന്റെ സുപ്രധാനമായ സ്ഥാപനം കാദിസിയയുടെ കലണ്ടർ നിങ്ങളെല്ലാം ഓരോ കോപ്പി വാങ്ങണം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതിനകം 50 കലണ്ടർ വന്നിട്ടുണ്ടാവും. മർക്കസും മഴദിനും സിറാജുൽ ഹുദയും മക്കറും ദലായുൽ ഖൈറാത്തും മർക്കസുൽ ഹുദയും അംബയുൽ ഹുദയും മജ്മുഉ ഒക്കെ വന്നിട്ടുണ്ടാവും. കലണ്ടർ ഇപ്പൊ ഡേറ്റ് നോക്കാൻ മാത്രമല്ല, നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ വിലാസം നമ്മുടെ വീട്ടിലുണ്ടാകാനും സ്ഥാപന പ്രവർത്തനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഐക്യദാർഢ്യവുമാണ്. അതുകൊണ്ട് ദക്ഷിണ കേരളത്തിലെ സുന്നി മർക്കസ് ഖാദിസിയുടെ കലണ്ടർ എല്ലാവരും ഓരോ കോപ്പി വാങ്ങി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ദലായുൽ ഖൈറാത്തിന്റെ കലണ്ടർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടുന്ന് തരുകയും ചെയ്യും. അള്ളാഹു തആല എല്ലാ സ്ഥാപനങ്ങളെയും കബൂൾ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തിരുശരീരം എടുക്കാനുള്ള ശ്രമം അപ്പോഴും അവർ നിർത്തിയില്ല. പിന്നീട് അവർ മദീന ഗവർണറെ സ്വാധീനിച്ചു, മുസ്ലിം ഭരണാധികാരികളെ സ്വാധീനിച്ചു. ഇന്ന് നാം അറിയേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് ബാബരി മസ്ജിദിന്റെ സംഭവം ജനങ്ങൾ മുഴുവനും ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്റെ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, 40 ദിവസത്തോളം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള വിധിന്യായങ്ങൾ നടന്നത് മാറി മാറി പത്രങ്ങളിലൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയെങ്കിലും ബാബരി മസ്ജിദിന് വേണ്ടി ഉണ്ടായോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടെന്താ? നമ്മൾ ദുഃഖിച്ചിട്ടെന്താ? ഇപ്പൊ ബാബരി മസ്ജിദ് ഇപ്പൊ റെഡിയാവോ? നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ട് വന്നവരാണ്. നമ്മൾ ജുമാ നിസ്കരിച്ചതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്നലകൾ നിസ്കരിച്ച ബാബരി മസ്ജിദ് ഈ മാസം രണ്ടാമത്തെ ആഴ്ചക്കുള്ളിൽ വിധി വരാൻ പോവാണ്. ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥനയെങ്കിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു അംഗം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന്റെ ഈമാനെങ്കിലും ഉണ്ടാവണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ യമനിൽ നിന്നുള്ള അബ്രഹത്തിന്റെ സൈന്യം വരികയാണ്. ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും മെഹ്റാബുകൾ തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്കല്ലേ? ആ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വരുമ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ചെന്നുകൊണ്ട് പറയുന്നു, യാ റബ്ബു യാ അല്ലാഹ്, നിന്റെ പള്ളി ഇതാ തകർക്കാൻ എതിരാളികൾ വരികയാണ്, എനിക്കത് തടുക്കാൻ പറ്റൂല റബ്ബേ. എന്റെ കയ്യിൽ കുറച്ചൊട്ടകങ്ങളുണ്ട്, ഞാൻ അതിനെയും പിടിച്ചിട്ട് പോവാണ്. നിന്റെ പള്ളിക്ക് നീ കാവലേകണേ അല്ലാ. അതൊരു പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് പോലും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കണ്ട, അപ്പോൾ ബാബരി മസ്ജിദിന് വേണ്ടി നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നാരും വിചാരിക്കണ്ട. അള്ളാഹുവോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്നാരും വിചാരിക്കണ്ട. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ആവോളമുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അബ്ദുൽ മുത്തലിബ് പോയി അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബു യാ അല്ലാഹ്, നിന്റെ കഅബാലയത്തെ നീ കാക്കണേ അല്ലാഹ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. ആ സംഭവമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഹബീബായ തങ്ങളോട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയോട് അല്ലാഹു തആല എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടില്ലേ തങ്ങളെ? തങ്ങളോടുള്ള ആ ചോദ്യത്തിന്റെ ശൈലിക്ക് ഏറെ വ്യാഖ്യാനങ്ങളുണ്ട്. തങ്ങളെന്ന് കാണാവുന്ന അവസ്ഥയിലിരുന്ന് കണ്ടതല്ലേ തങ്ങളെ എന്നാണ് നിന്റെ നേരെയുള്ള ഭാഷ്യം. വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ലാഹു തആല ആന
പടയെ മുഴുവനും ചണ്ടി ജവറുകളെ പോലെ ആക്കി വിട്ടത്. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പ്രാർത്ഥന അതിനു മുമ്പ് നടന്നു പോയിട്ടുണ്ട്. അല്ലാഹുവിന് ആകാശത്ത് സൈന്യങ്ങളുണ്ട്, അതെപ്പോഴാണ് വിന്യസിക്കുക എന്നറിയില്ല. ഏതായാലും മുഅ്മിനീങ്ങളെ, നമ്മൾ നിരാശരാകേണ്ട കാലമല്ല, പ്രാർത്ഥന നിർത്തേണ്ട കാലമല്ല, ആലോചനകൾ അവസാനിപ്പിക്കേണ്ട കാലമല്ല. എക്കാലത്തും അഹങ്കാരികൾ അടക്കി വാഴുകയില്ല. ബൈത്തുൽ മുഖദ്ദസ് ഒരു കാലത്ത് ഇവിടെയുള്ള ജൂത ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നില്ലേ? അന്ന് ജീവിച്ചിരുന്ന മുഅ്മിനീങ്ങൾ ഇനിയിപ്പ പള്ളി പോട്ടെ എന്ന് വെച്ചതാണോ? അല്ല. ഇപ്പൊ നമ്മുടെ ഒക്കെ പ്രതികരണം കണ്ടാ എന്താ, ഇനിയിപ്പ പള്ളി പോട്ടെ എന്നോടത്തൊക്കെ നമ്മളല്ലേ എത്തി. നമുക്ക് ആർക്കെങ്കിലും വലിയ ദുഃഖമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടോ? വായിച്ചിങ്ങനെ തള്ളുക എന്നല്ലാതെ. അയോധ്യയിൽ ഡിസംബർ 10 വരെ കർഫ്യൂ ആണ്, നിരോധനാജ്ഞയാണ്. അതുപോലെ ഒരുപാട് ചർച്ചകളും ഒരുപാട് മധ്യസ്ഥ ശ്രമങ്ങളും നടന്നു. ഒരുപാട് കോടതി നാടകങ്ങൾ കണ്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാര് രാജിവെച്ചു പോകുന്ന, അല്ലെങ്കിൽ അവരുടെ സവധി, അവരുടെ സേവനം കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്തെ പലതവണയും നമ്മൾ കണ്ടവരാണ്. ഓ ഈമാനുള്ള ജനങ്ങളെ, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. ബൈത്തുൽ മുഖദ്ദസ് ജൂത ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നപ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്ന ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു. ആ പട്ടാളക്കാരന്റെ മനസ്സിൽ ഈമാൻ ഉയർന്ന പതഞ്ഞു പൊങ്ങി. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖുദ്സിന്റെ മണ്ണ് ബൈത്തുൽ മുഖദ്ദസ്, അതിലെനിക്ക് രണ്ടറക്കാത്ത് നിസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. കേവലം പട്ടാളക്കാരനായിരുന്ന സലാഹുദ്ദീൻ എന്ന ഈമാനുള്ള നേതാവിന്റെ മനസ്സിൽ ആലോചന വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് കേവലം ഒരു പട്ടാളക്കാരനാ. പിന്നീട് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ നടത്തിയ തേരോട്ടം പറഞ്ഞാൽ ഇന്നെന്റെ വിഷയം അതിലേക്ക് പോകും. ചെറുപ്പക്കാരെ, നിങ്ങൾ വായിക്കണം. ഇന്ന് നമുക്ക് ഫലസ്തീനിൽ പോയി ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റും. അൽഹംദുലില്ലാ, ഒരു 4 മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കാനുള്ള കാരണം ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ആ ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിച്ചത് ഈമാനുള്ള ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ അത് വേണമെന്ന ആഗ്രഹം വന്നപ്പോഴാണ്. കാലം കാത്തിരുന്നിട്ടാണെങ്കിലും ആ സന്തോഷമുഹൂർത്തം പുലർന്നു വന്നില്ലേ സഹോദരാ? അതുപോലെ നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ഒരു രണ്ടരക്കയത്ത് നിസ്കരിക്കാനുള്ള അവസരം ഞങ്ങൾ തരണേ അല്ലാ. എന്താ ദ്വാരക്ക നമുക്ക് ഒപ്പില്ലേ? ആമീൻ പറയാൻ പേടിയുണ്ടോ? ആമീൻ പറയാൻ ബേജാറുണ്ടോ? എല്ലായ്പ്പോഴും രാത്രിയല്ല, എല്ലായ്പ്പോഴും പകലുമല്ല. ഇന്നലകളിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കഥകൾ നിങ്ങൾ പഠിക്കണം. ഈ ഉമ്മത്തിന്റെ നൊമ്പരങ്ങളുടെ, വേദനകളുടെ കഥകൾ നിങ്ങൾ അറിയണം. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു കർബലായുടെ മണ്ണിൽ ഇബ്നു സിയാദ്. കസേര ഒന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീക്കിയാൽ ഉപകാരപ്പെടും ഇൻഷാല്ലാ. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ പൊന്നോമന മക്കളാണ്. റൈഹാനത്തിൽ മുസ്തഫ അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നാത്ത്. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളിൽ ഒരാളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മുറിച്ചു മാറ്റിയില്ലേ കർബലയുടെ മണ്ണിൽ വെച്ച്? കർബലയുടെ മണ്ണിൽ വെച്ച് ശിരസ് മുറിച്ചു മാറ്റി. കർബലയിൽ ചെന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വിശ്രമിക്കുന്ന ഖബറു ശരീഫിന്റെ അപ്പുറത്ത് കാണാം. അവിടുത്തെ ഉടലിൽ നിന്ന് ശിരസ് വേർപെടുത്താൻ അന്നത്തെ ശത്രുക്കൾ ആ കർമ്മം ചെയ്ത സ്ഥലം അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മദ്ബഹ എന്ന പേരിൽ തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്.
മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെടുത്തി. ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശിരസ് കൊണ്ടുവന്ന് ഇബ്നു സിയാദിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അയാൾ ഒരു വടിയെടുത്തുകൊണ്ട് മഹാനായ ഹുസൈൻ തങ്ങളുടെ ശിരസിലെ മൂക്കിന്റെ ഭാഗത്തും ചുണ്ടിന്റെ ഭാഗത്തും ഒക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തട്ടി. ഉടനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഇബ്നു സിയാദ്, ആ ചുണ്ടുകൾ ഏതാണെന്ന് നിനക്കറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുംബനം കൊടുത്ത ചുണ്ടുകളാണ്, അവിടുത്തെ മുത്തം കൊടുത്ത തിരുമുഖമാണ്. നീ കളിക്കുകയാണോടാ എന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ മുത്തനബി തങ്ങളുടെ പേരക്കുട്ടി. കാലം വൈകിയില്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ ഇബ്നു സിയാദ് കൊല്ലപ്പെട്ടു. ഇബ്നു സിയാദിന്റെ തല കൊണ്ടുവന്ന് അതുപോലെ അന്നത്തെ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചു. തല ശിരസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. സർപ്പം വന്ന് ഇഴഞ്ഞു നടക്കുകയാണ് ഈ ശിരസുകൾക്കിടയിൽ. അതേ ഇബ്നു സിയാദിന്റെ തല തെരഞ്ഞു പിടിച്ചവന്റെ തൊള്ളയിലൂടെ സർപ്പം കയറിയിട്ട് മൂക്കിലൂടെ ഇറങ്ങുകയാണ്. ഇന്നലെ മഹാനായ ഹുസൈൻ ഇബ്ൻ അലി റളിയല്ലാഹു അൻഹുവിനെ തന്നിഷ്ടം പോലെ ആക്രമണം ചെയ്തവന് കാലം കൊടുത്ത മറുപടിയാണ്. മൈക്കിന് പിന്നെ എന്തോന്ന് പറ്റിയല്ലോ. മഹാനായ ഹുസൈൻ ഇബ്ൻ അലി റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചവന് കാലം കൊടുത്ത മറുപടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ ഇന്നലകളിൽ ഈ സമുദായത്തിന് ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ നൊമ്പരങ്ങൾക്ക് പിന്നെ സന്തോഷത്തിന്റെ നാളകൾ അല്ലാഹു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അല്ലാഹുവിന്റെ വീട് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന വീടായി നിലനിൽക്കാൻ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട നേരമാണ്. അല്ലാതെ എല്ലാം പോയെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കേണ്ട നേരമല്ല. ഏറ്റവും ചുരുങ്ങിയത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഒരു പ്രാർത്ഥനയെങ്കിലും വേണ്ടേ ചെറുപ്പക്കാരാ. അല്ല നമ്മളിങ്ങനെ നടക്കുക, ബാബരി മസ്ജിദ് പോയാൽ എന്താ, മറ്റേ പള്ളി പോയാൽ എന്താ, ഇവിടെ ഇങ്ങനെ ആയാലെന്താ, അങ്ങനെ ആയാലെന്താ, നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ ഒരു സേഫ് കോർണറിലൂടെ ഈ ദുനിയാവ് ഇങ്ങനെ തട്ടിമുട്ടിപ്പോയാൽ മതി. ദീനു ഇസ്ലാമൊക്കെ നമ്മുടെ അജണ്ട മാറിപ്പോയി. എന്റെ ഈമാനുള്ള 10 ചെറുപ്പക്കാരെങ്കിലും എന്റെ ഈ ശബ്ദം ശ്രവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളറിഞ്ഞ ഒരു പ്രാർത്ഥനയെങ്കിലും വേണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ മൂമിൻ സഹോദരങ്ങള് ഒരുപാട് കാലം സുജൂദ് ചെയ്ത പള്ളിയാണ് അത്. നാളെ തൗഹീദിന് വിരുദ്ധമായ ഒരു ശക്തികളുടെ ആരാധന നടക്കുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. യാ റബ്ബ സമാവാതി വൽ അർദീൻ, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബേ, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബരി മസ്ജിദിനെ കാത്തുരക്ഷിക്കണേ അല്ലാ. മനസ്സറിഞ്ഞ് നമ്മൾ ദ്വാരക്കണം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി. കഅബാലയത്തെ ആക്രമിക്കാൻ വന്നവർ ഓരോ കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ പള്ളികളും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ജൂത ക്രിസ്ത്യാനികൾ മഹാനായ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം നാല് ചുറ്റും ലെഡിന്റെ മതില് കെട്ടിയിട്ടും അവര് മതിയാക്കിയില്ല. അവര് മദീനയിലെ ഗവർണറെ അവര് ഉപയോഗപ്പെടുത്തുകയാണ്. മദീനയിലെ ഗവർണറെ മുസ്ലിങ്ങളായ ആളുകളെ പൈസ കൊടുത്ത് മേടിക്കും. അതേത് കാലത്തെയും ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ പണിയാ. അപ്പൊ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ആളുകളെ പൈസ കൊടുത്ത് മേടിച്ചു. നമ്മളിങ്ങനെ ഓരോ ദിവസവും ദേശീയ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഉണ്ടാവും. അന്ന് മദീനയിലെ ഗവർണറെ വന്ന് സാക്കിട്ടു, വേണ്ടതെല്ലാം കൊടുത്തു. മദീനയുടെ ഗവർണർ മസ്ജിദുൻ നബവിയിലെ പള്ളിയിലെ മുഅദ്ദിനോട് വിളിച്ചു പറയാണ്, അല്ലയോ മുഅദ്ദിൻ സാഹിബേ,
ഇന്ന് രാത്രിയിൽ മസ്ജിദുൻ നബവി അടച്ചു കഴിഞ്ഞാൽ വാതിൽക്കൽ കുറച്ചാളുകൾ വന്ന് മുട്ടും, കഥക തുറന്നു കൊടുക്കണേ, അവരിഷ്ടമുള്ളത് ചെയ്തോട്ടെ. കഥക് തുറന്നു കൊടുക്കണേ, ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ മസ്ജിദുൻ നബവിയുടെ വാതിൽ വന്ന് മുട്ടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ തുറക്കാൻ വേണ്ടി ചട്ടം കെട്ടിയ ടീമാണ്. പള്ളിയിലെ മുഅദ്ദിന്റെ കൽബിങ്ങനെ നൊമ്പരപ്പെടുകയാണ്. അദ്ദേഹം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാര പോയി ദുആ ചെയ്തു. യാ അല്ലാഹ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ, ഞാൻ നിസ്സഹായനാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബർ ശരീഫ് തുറന്ന് അവിടുത്തെ തിരുശരീരം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണ് ഇന്ന് രാത്രിയിലെ പള്ളിയിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ എന്തു ചെയ്യാനാണ് റബ്ബേ? ഖബറു ശരീഫിന്റെ അടുക്കൽ പോയി നിന്ന് കരയുകയാണ്. പാതിരാത്രിയായപ്പോൾ മസ്ജിദുൻ നബവിയുടെ ബാബുസലാമിൽ ഒരു മുട്ട് കേൾക്കുന്നു. അതാ വിറച്ചുകൊണ്ട് മുഅദ്ദിൻ കതവ് തുറക്കുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞു, അവര് പള്ളിയിലേക്ക് കടന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പള്ളിയിലേക്ക് കടന്നു. ബാബുസലാമിൽ നിന്ന് അല്പം അടികൾ മുന്നോട്ട് വച്ചപ്പോൾ അവരുടെ കയ്യിൽ പിക്കാസുണ്ട്, അവരുടെ കയ്യിൽ മാരകായുധങ്ങളുണ്ട്, കബർ പൊളിക്കാനുള്ള ആയുധങ്ങളുണ്ട്. ഇതുമായിട്ട് വന്നവരാണ് അവർ. അവര് ബാബുസലാമിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അവരെ മുഴുവനും ഭൂമിയങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അല്ലാഹു യഅസിമുക മിനന്നാസ്. ഹബീബായ തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമായി സംരക്ഷിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഗവർണർ ചോദിച്ചു, എന്താണ് രാത്രിയിൽ ഉണ്ടായത്? മുഅദ്ദിൻ പറഞ്ഞു, എടോ, നിങ്ങൾ ദുരുദ്ദേശം വെച്ചെങ്കിലും നിങ്ങളുടെ സംരക്ഷണത്തിലല്ല ഹബീബായ തങ്ങൾ കിടക്കുന്നത്, അവര് ഭൂമിയിലെ കണ്ടുപോയി. തരീഹുൽ മസ്ജിദുൻ നബവിയ ശരീഫ് എന്ന ഗ്രന്ഥത്തിൽ ഇതുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ അറിയണേ, അതുകൊണ്ടാണ് മിനായിലെ അപകടത്തിൽ മരണപ്പെട്ടവരെ ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം അവരെ ഐ സ്കാൻ ചെയ്യാൻ നോക്കി. പക്ഷേ ഐ സ്കാനിങ്ങിന്റെ സമയം കഴിഞ്ഞു പോയി. തമ്പ് ഇംപ്രഷൻ എടുക്കാൻ 10 ദിവസം വരെ ഒരാൾ മരിച്ചാൽ അയാളുടെ തമ്പ് ഇംപ്രഷൻ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അയാളെ തിരിച്ചറിയാൻ ഒരു മാർഗമേ ഉള്ളൂ, DNA ടെസ്റ്റ് ആണ്. അറബ് ന്യൂസ് ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടാൽ നിമിഷങ്ങൾക്കകം അയാളുടെ കണ്ണിന്റെ വെളിച്ചം നഷ്ടപ്പെടുകയാണ്. ഹുദൈഫത്ത് ബിൻ യമാനു തങ്ങളുടെയും ജാബിർ ബിൻ അബ്ദുല്ലാഹ് ബിൻ ജാബിർ തങ്ങളുടെയും ജനാസ എടുത്ത് കിടത്തിയപ്പോൾ നയന വിദഗ്ധനായ ഡോക്ടർ പറയാണ്, ഇവരുടെ കണ്ണിന്റെ വെളിച്ചം പോലും നഷ്ടമായിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. ഈ രണ്ട് മഹാന്മാരുടെയും ജനാസ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വലിയ തേരിൽ കിടത്തി വലിയ ജനാരവത്തോടുകൂടി അതാ സൽമാനുൽ ഫാരിസി തങ്ങൾ വിശ്രമിക്കുന്ന മക്ബറയുടെ അടുത്ത് കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട്. അവരുടെ ജനാസ ഇന്ന് മറമാടപ്പെട്ടിരിക്കുന്നത്, നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയുന്നത് സൽമാനുൽ ഫാരിസി തങ്ങളുടെ ചാരത്താണ്. ഇറാഖിലെ ബഗദാദിലെ സൽമാൻ പാക്കിൽ ചെന്നാൽ ഈ മൂന്ന് മഹാന്മാരെയും സിയാറത്ത് ചെയ്യാം. അതിൽ രണ്ടുപേരെ കൊണ്ടുവന്ന് കിടത്തിയത് 1900 കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ബഗദാദിൽ ചെല്ലുമ്പോഴും ഞാൻ ആ മരം കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് പറഞ്ഞു തന്ന അവിടുത്തെ നാദറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ് ഇതുപോലെ കാലം കഴിഞ്ഞിട്ടും കേടുവരാതെ
തന്റെ യവനികക്കുള്ളിൽ മറഞ്ഞു പോകാതെ ജീവനോടെ കിടന്ന മഹാന്മാരിൽ ഒരാളാണ് ദലായിലുൽ ഖൈറാത്തിന്റെ രചയിതാവായ മുഹമ്മദ് ബിനു സുലൈമാനുൽ ജസൂലി. റളിയല്ലാഹുവിന്റെ തിരുശരീരം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തുറക്കുകയാണ്. ഇതേ കുറിച്ച് വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറയുന്നത്, മഹാനവറുകളെ അതാ പള്ളിയുടെ വികസനത്തിന്റെ ഭാഗമായി ഖബറത്ത് തുറന്നപ്പോൾ ശരീരം യാതൊരു കേടുപാടുമില്ലാതെ കിടക്കുന്നു. കഫം പുടവയ്ക്ക് കേടുവന്നിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ മുടി മുറിച്ച് പറ്റേ വെട്ടിയ സമയത്തായിരിക്കണം വഫാത്തായത്. അതേ അവസ്ഥയിൽ തന്നെയാണ് ശിരസിലെ മുടിയുള്ളത്. അവിടുത്തെ മുഖത്ത് മെല്ലെ ഒന്നമർത്തിയപ്പോൾ അതാ രക്തം നീങ്ങുന്നത് പോലെ പച്ചപ്പായി കിടക്കുകയാണ്. ബേജാറു വേണ്ട, ആയിരം കൊല്ലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ഖബർ തുറന്നു. ആ ഖബർ തുറക്കുന്നതിന് സാക്ഷിയായ ഇറാഖി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സബ്മിഷൻ താരിഖു സുവൈദാന്റെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. താരിഖു സുവൈദാൻ എഴുതുകയാണ്, അതേ അന്ന് ഹാജരുള്ള ഇറാഖി പണ്ഡിതൻ പറയാണ്, ഞാൻ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫ് അതാ തുറക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അവിടുത്തെ അടിവയറ്റിലാണ് കൈവച്ചിരിക്കുന്നത്. ആ കൈ മെല്ലെ ഒന്നുയർത്തിയപ്പോൾ രക്തം ഇറ്റു വീഴുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ടുവന്നപ്പോൾ അല്പമൊന്ന് നീക്കിവെച്ചതാണ്. പല പ്രാവശ്യവും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തുറന്നിട്ടുണ്ട്. ചരിത്രം വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ശവ്വാൽ മാസത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് താനൂരിൽ വെച്ച് സംസാരിച്ച പ്രസംഗം സൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഉഹദിന്റെ ചരിത്രത്തിൽ. അതേ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കണ്ടപ്പോൾ അവിടെ താടിവയറ്റിൽ അമർന്നിരിക്കുന്ന കൈ മെല്ലെ ഒന്നനക്കി രക്തം ഇറ്റു വീഴുകയാണ്. രക്തത്തിന്റെ നിറമാണ്, കത്തൂരിയുടെ ഗന്ധമാണ്. അവരെ കബറിൽ ജീവിക്കുകയാണ്. അതേ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചവർ, അവിടുത്തെ മേൽ സ്വലാത്തു ചൊല്ലിയവർ, നേരെ ചൊവ്വേ ജീവിച്ചവർ അവരവരുടെ കബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. ഇതാ ദലായിലുൽ ഖൈറാത്തിന് സേവനം ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരാതെ സൂക്ഷിച്ച് ഹബീബായ തങ്ങളുടെ തിരുചര്യയിൽ ജീവിച്ച താജുൽ അസ്ഫിയ നമ്മുടെ ചാരത്ത് വിശ്രമിക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ പണ്ടെന്നോ ജീവിച്ച് മരണപ്പെട്ടുപോയ ഒരാളുടെ അടുക്കലേക്കല്ല, ഔലിയാക്കൾ അവരുടെ ഖബറിൽ ജീവിക്കുകയാണ്. വരുന്നവരെ കാണുകയാണ്, അവരുടെ ആവലാദികൾ അറിയുകയാണ്, വേവലാദികൾക്ക് ശഫാഅത്ത് ചെയ്ത് പരിഹാരം തരികയാണ്. അങ്ങനെയെല്ലാം അസ്ഹാബുൽ കറാമാത്ത്. കാരണം അവര് പിടിച്ച കയറ് ചെറിയ കയറല്ല, അവര് പിടിച്ച വള്ളി ചെറിയ വള്ളിയല്ല. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവ. ബഹുമാനപ്പെട്ട ഔസുല്ലാദം തങ്ങൾ പറഞ്ഞതുപോലെ കക്കിടിപ്പുറം ശൈഖുന ഉസ്താദ് അവർകൾ അവരെ പിടിച്ച പാശമേതാണ്. അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. അത് ഹബീബായ തങ്ങളെ കാണാനുള്ള വഴിയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഹബീബായ തങ്ങൾ വരും, മോനെ അതിന്നും വരാം, മോനെ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഈമാനുള്ള ചെറുപ്പക്കാരാ, തഖ്വയുള്ള ഉപ്പമാരെ, ഉള്ളറിഞ്ഞ് സ്വലാത്തു ചൊല്ലിയിട്ടൊന്ന് കിടന്നോ. രാജാവായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമേ, അവിടുത്തെ കമാലായ വജുഹങ്ങ് കാണുമ്പോഴേക്ക് സാഹിബുൽ ബദ്ർ ബദ്റുൽ കമാലായ
والوصال والجمال ഹബീബായ തങ്ങൾ കനവിലങ്ങ് വന്നാൽ ലോകത്തൊരു സിനിമയും വേണ്ട, ഒരു കാഴ്ചയും വേണ്ട. എല്ലാ കാഴ്ചയെക്കാളും മനോഹരമായ കാഴ്ച ഏതാണ്? ലോകത്തെ സൗന്ദര്യത്തെ കുറിച്ച് ഏറ്റവും ഗ്രന്ഥം എഴുതപ്പെട്ട സൗന്ദര്യമാരുടേതാണ്, അതെന്റെ ഹബീബിന്റെ സൗന്ദര്യമാണ്. എന്റെ ഉപ്പ മരിച്ചിട്ട് 15 വർഷമായി. അല്ലാഹു അവിടുത്തെ കബറു സ്വർഗമാക്കട്ടെ. ഉപ്പാന്റെ പല ഭാവങ്ങളും ഞാൻ മറന്നുപോയി, ഉപ്പാന്റെ വിശേഷങ്ങള് പലതും ഞാൻ മറന്നുപോയി. പക്ഷേ എന്റെ ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ഭാവമെങ്ങനെ, അവിടുത്തെ ഇമയെങ്ങനെ, അവിടുത്തെ കാതുകളെങ്ങനെ, അവിടുത്തെ ശബ്ദമെങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ ഹബീബായ തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എന്റെ ഉപ്പയേക്കാൾ കൂടുതൽ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത് ഏറ്റുവാങ്ങിയ മഹാന്മാർ എഴുതി വെച്ചു പോയി. ഹബീബായ തങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചു പോയി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ റബീഉല്ലവൽ നിങ്ങൾ മുത്തുനബി തങ്ങളെ വായിക്കണം. അവിടുത്തെ ചന്തമെങ്ങനെ, അവിടുത്തെ നടത്തമെങ്ങനെ, അവിടുത്തെ ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, ഉയർച്ചയെങ്ങനെ, ഹബീബായ തങ്ങളുടെ സംഭാഷണം എങ്ങനെ, തമാശ എങ്ങനെ. ഞാൻ ഇന്ന് വരുമ്പോൾ നേരത്തെ പല പ്രാവശ്യവും വായിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്, ഒന്നുകൂടി ഒന്ന് മറിച്ചു നോക്കി. ആരുടേതാണ്? ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാതിറുൽ അസ്സാമിയുടെ മഹബ്ബത്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതാഅത്തുഹു ബൈനൽ ഇൻസാനി വൽ ജമാദാത്ത് എന്ന ഗ്രന്ഥം ഒന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാഹ്, ലോകത്തിന് മുഴുവനും അറിയാമല്ലോ ഹബീബായ തങ്ങളെ. ഹബീബായ തങ്ങളെ ലോകത്തറിയാത്ത ഒരു പ്രതിഭാസവുമില്ല. ആകാശത്തോടൊന്ന് ചോദിക്കണം, ഹബീബായ തങ്ങളെ അറിയുമോ? ഭൂമിയോടൊന്ന് അന്വേഷിക്കണം, ഹബീബായ തങ്ങളെ അറിയുമോ? അന്തരീക്ഷത്തോടൊന്ന് ചോദിക്കണം, ഹബീബായ തങ്ങളെ അറിയുമോ? മാൻപേടകളോട് ചോദിക്കണം, ഹബീബായ തങ്ങളെ അറിയുമോ? അതെ, ആരാണെന്നല്ലേ? അവിടുത്തെ 200 ചില്ലാനം പേരുകളാണ് ദലായിലുൽ ഖൈറാത്തിന്റെ തുടക്കത്തിൽ ഓതുന്നത്. 200 ചില്ലാനം പേരുകളാണ് അത്. ബാബു സലാമിൽ നിന്ന് വലത്തെ ഭാഗത്തുള്ള ഭിത്തിയിൽ നിന്ന് ചൊല്ലി തുടങ്ങുമോനെ, മുവാജഹത്തു ഷെരീഫയിലെത്തുമ്പോൾ ഹബീബായ തങ്ങളുടെ പേരുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് എത്താ. ആ പേരുകളെ മുഴുവനും വ്യാഖ്യാനിച്ചില്ലേ? ആരാണ് എഴുതിയത്? അതാ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബുൽ ഖാസിം അർ-റസാഇ തങ്ങൾ തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ ആ 200 ചില്ലാനം പേരുകളുടെയും വ്യാഖ്യാനം എഴുതിയപ്പോൾ എന്തൊരു മഹബ്ബത്തിന്റെ ലോകമാണ്. ഇബ്നു ഫർഹൂൻ തങ്ങൾ മദീനയുടെ വിശേഷം പറഞ്ഞപ്പോൾ എന്തൊരാനന്ദമാണ്. 40 കൊല്ലത്തിലേറെ മസ്ജിദുൻ നബവിയുടെ 1-ാമത്തെ സഫിൽ നിസ്കരിച്ച മഹാനാണ് ഇബ്നു ഫർഹൂൻ തങ്ങൾ. അതാ നസീഹത്തുൽ മുഷാവിരി വ തഅ്ദിയത്തുൽ മുജാവിർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവരകൾ എഴുതുന്നുണ്ട് മദീനയുടെ ആഘോഷം. അതുപോലെ മഹാസിനുൽ മദീനയിൽ അൽ ജവാഹിറു സമീന ഫി മഹാസിനുൽ മദീന എന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കിയാൽ മദീനയിൽ നടന്ന ആനന്ദ ആഘോഷങ്ങളാണ് മുത്തഅല്ലിമീങ്ങളെ ഉള്ളത്, ഹബീബായ തങ്ങളെ കൊണ്ടുള്ള ആഘോഷങ്ങളാണ്. തഹ്ഖീഖുൻ നുസ്ര ഫി മആലിമ ദാരിൽ ഹിജ്റ എന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കുമോനെ, കാണാം മദീന ലോകത്തിന്റെ താജാണ്, രാജാവാണ്, അനുരാഗത്തിന്റെ തലസ്ഥാനമാണ്, പ്രണയത്തിന്റെ കേന്ദ്രമാണ്. ലോകത്തെ വിശേഷണങ്ങൾ എവിടെയാണോ വാക്കൊടിഞ്ഞു വീണത് അത് ഹബീബായ തങ്ങളുടെ മദീനയുടെ അതിർത്തിയിലാണ്. ഞാനിവിടെ സംസാരിക്കാൻ അർഹനല്ല, പ്രഭാഷണത്തിന് വിജ്ഞാനിയല്ല. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഈ ദലായിലുൽ ഖൈറാത്തിന്റെ മുറ്റത്ത് നിന്ന് നമ്മളെല്ലാം ഒന്ന് ഉയർന്നു ചേരണം. എവിടേക്കാണ്? ഓ രാജു കൊതോജ് കൊറോമണ്ടൽ ഓ ജൽവേ ജാനാ, ഹബീബായ തങ്ങളുടെ മദീനയിലേക്ക് നമ്മൾ
നമുക്കൊന്ന് എത്തിച്ചേരണം. അല്ലാഹു തആല അതിനുള്ള മജ്‌ലിസായി ഇത് കബൂൽ ചെയ്യട്ടെ. സ്വഹാബത്ത് എത്തിപ്പോയി, അവർക്ക് ജീവന്റെ ജീവനാണ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവൻ കൊടുക്കുന്നു. ആർക്ക്? ഹബീബായ തങ്ങൾക്ക്. എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. അതേ മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ വഫാത്തായി കിടന്ന് കാലങ്ങൾ കഴിഞ്ഞ് തിരുശരീരമൊന്ന് നോക്കുമ്പോൾ ഒരു പൊടി പോലും പറ്റാതെ കിടക്കുകയാണ്. ആ ഹബീബായ മുത്തുനബി തങ്ങളുടെ സ്വലാത്തു ചൊല്ലിയതിന്റെ ബഹുമാനമാണ് അദിമി സ്വലാത്ത അലൻ നബി വആലിഹി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ദായിമാക്കണമെന്ന് എന്നോട് പറഞ്ഞ് അതേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും നൂറുൽ ഉലമയും താജുൽ ഉലമയും റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ അവര് വന്ന് സ്വലാത്തിന്റെ ഇജാസ വാങ്ങുകയാണ്. റഈസുൽ ഉലമ വന്ന് വാങ്ങുകയാണ്. ആരുടെ പക്കൽ നിന്ന്? അതേ ഇവിടെ ഈ ചാരത്തെ വിശ്രമിക്കുന്ന അബൂബക്കർ ഉസ്താദ് എന്ന മഹാനായ ശൈഖവറുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള ആയുധമേതാണ്? ഒരിക്കലും തട്ടിക്കളയാത്ത ആയുധമാണ്. സ്വലാത്തൊന്നു ദായിമാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനങ്ങൾ മഹത്തുക്കൾ എണ്ണിയെന്ന് പറഞ്ഞപ്പോൾ ആ മഹനീയമായ ആയുധമാണ് അവരുടെ കയ്യിലുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ദായിമാക്കാൻ ലോകത്തെ ഏറെ ആളുകൾ പതിവാക്കുന്ന ദലായിലുൽ ഖൈറാത്ത് അതിന്റെ ഏടുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അത് വാങ്ങിയിട്ട് നമ്മുടെ പാരായണം ചെയ്യണം. മാഷാ അല്ലാഹ്. മക്കത്ത് ചെന്നപ്പോൾ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ പതിവാക്കുകയാണ്. മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ പതിവാക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അതാ മലേഷ്യയിലെ കുലാലംപൂരിൽ നിന്ന് ജോഹോറിലേക്ക് പോയി ബത്ത് പഹാട്ടിൽ ചെന്നാൽ 85 വയസ്സുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബീബ് അവരുടെ അടുക്കൽ ഏകദേശം ഒരു 15 മുമ്പ് ചെല്ലുമ്പോൾ അവരുടെയും ആയുധം ദലായിലുൽ ഖൈറാത്താണ്. എല്ലാവരും ജയിക്കാനെടുത്ത മഹത്തായ ഗ്രന്ഥം ഇൻഷാ അല്ലാ റബിയുൽ അവ്വലായതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങളെയും ദലായിലുൽ ഖൈറാത്തും അധികരിച്ചുള്ള വിഷയത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. ഇനി അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്കെവിടെയെങ്കിലും പറയാം ബഹുമാനപ്പെട്ടവരുടെ ജീവിതവും ദലായിലുൽ ഖൈറാത്തിന്റെ വാചകങ്ങളുടെ മുഴുവനും അത്ഭുതങ്ങളും പറയാം. അതിന്റെ ആമുഖമായി ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട നിർത്തട്ടെ. വായിലും അന്നബി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നതിന് 10 ബഹുമാനങ്ങൾ ഉണ്ട്. ഇഹ്ദാഉന്ന അതിൽ നിന്ന് ഒന്നാമത്തെ ബഹുമാനം ഏതാണ്? സ്വലാത്തുൽ മലികുൽ ജബ്ബാർ. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിക്കോ, അല്ലാഹു തആല നിനക്ക് അനുഗ്രഹം ചെയ്തു തരും. അതുകൊണ്ട് നീ സ്വലാത്ത് ദായിമാക്കിക്കോ. വിശദീകരിക്കാൻ ഇപ്പോൾ നേരമില്ല. വസാനിയത്തു രണ്ടാമത്തേത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. ഇബ്നു ഫർഹൂൻ തങ്ങളുടെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. നമ്മൾ ഇമാമിങ്ങളെ പേരുദ്ധരിക്കുമ്പോ അവരെ ചെറുതായി കണ്ടുപോകണ്ട. ഇബ്നു ഫർഹൂൻ തങ്ങൾ 40 കൊല്ലം മസ്ജിദുൻ നബവിയിലെ അവ്വൽ സഫ് ദായിമാക്കിയ മഹാനാണ്. എപ്പോഴാണോ പള്ളി തുറക്കുന്നത് അപ്പോൾ പള്ളി
ബഹുമാനപ്പെട്ടവരാ വാതിൽക്കൽ ഉണ്ടാകും. രാത്രി എപ്പോഴാണോ പള്ളി അടയ്ക്കുന്നത് അപ്പോഴാണ് പോകാറുള്ളത്. അവലെ തക്ബീർ നഷ്ടപ്പെടാതെ 40 കൊല്ലത്തിലേറെ മസ്ജിദുൻ നബവിയിൽ കൂടിയവരാണ്. അവിടെ ഇരുന്ന് തീർത്ത ഖത്മിന് എണ്ണമില്ല. മഹാനവറുകളെ കാലത്തൊരിക്കലും ഒരാളുടെയും പിന്നിൽ നിസ്കരിച്ചിട്ടില്ല. കാരണം എന്തേ? ഒന്നാമത്തെ സഫിലെ വലത്ത് നിന്നാൽ ഒരാളുടെയും പിന്നിലാവൂല. ഒരാളുടെയും ചുമലിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല. ഒന്നാം സഫിൽ വലത്ത് സൈഡിൽ ദായിമാക്കിയ മഹാനാണ് മസ്ജിദുൻ നബവിയിൽ. അവിടുത്തെ ചരിത്രം നേരിട്ടു കണ്ടവരാണ് ഇബ്നു ഫർഹൂൻ തങ്ങളുടെ നസീഹത്തുൽ മുശാവിർ വ തഅ്ദിയത്തുൽ മുജാവിർ എന്ന ഗ്രന്ഥം ഇറക്കിയത്. കേരളത്തിലെ ഏതെങ്കിലും പ്രസാധകരല്ല, ആധികാരികമായി മദീനയുടെ ചരിത്ര സംരക്ഷണ വിഭാഗം ഇറക്കിയ ഗ്രന്ഥമാണ്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. പ്രിയമുള്ളവരെ, ആ മഹാനവർകളാണ് പറയുന്നത് അതേ പരിശുദ്ധമായ സ്വലാത്തിന്റെ ബഹുമാനം. ഹബീബായ തങ്ങളുടെ ഷഫാഅത്തിനുള്ള വഴിയാണ് മൂന്നാമത്തേത്. അല്ലിഖ്തിദാഉ ബിൽ മലായികത്തിൽ അബറാർ, മലക്കുകൾ ചെയ്യുന്ന പണി നമുക്കും ചെയ്യാനുള്ള അവസരമാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. മലക്കുകൾ ചെയ്യുന്ന കർമ്മം നമുക്കും ചെയ്യാനുള്ള അവസരമാണ്. വറാബിഅത്തു നാലാമത്തേത്. മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ, കപട വിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും സ്വലാത്തു ചൊല്ലാൻ കഴിയൂല. മോമിനീങ്ങൾക്കുള്ള ബഹുമാനമാണത്. വൽ ഖാമിസത്തു അഞ്ചാമത്തേത്. മഹവുൽ ഖതായാ വൽ ഔസാർ, പാപങ്ങൾ മാഞ്ഞുകിട്ടും, തെറ്റുകൾ പുറത്തു കിട്ടും. പിന്നെയോ ഔനുൻ അലാ ഖവാഇൽ ഹവാഇദി വൽ ഔതാർ, ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള മാർഗമാണ്. നിങ്ങൾക്ക് ആഗ്രഹം വേണോ, സ്വലാത്ത് ചൊല്ലിക്കോ. വസ്സാബിഅത്തു ഏഴാമത്തേത്. തൻവീറുൽ നവാഹിരി വൽ അസ്റാർ, നിങ്ങളുടെ ഉള്ളും പുറവും പ്രകാശിച്ചു കിട്ടാനുള്ള വഴിയാണ്. വസ്സാബിഅത്തു എട്ടാമത്തേത്. അന്നജാത്തു മിൻ ദാരിൽ ബവാർ, നരകത്തിൽ നിന്ന് മോചനം കിട്ടിയ സ്വർഗത്തിൽ കടക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴിയാണ്. വത്താസിഅത്തു ഒമ്പതാമത്തേത്. ദുഖൂലു ദാരിൽ ഖറാർ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴിയാണ്. പത്താമത്തേത്. സലാമുർ റഹീമിൽ ഗഫാർ, ഗഫാറായ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള മാർഗമാണ്. ഇതിനെ വിശദീകരിച്ച് 40 വിശേഷങ്ങൾ എണ്ണീനി പറയുന്നുണ്ട് ഹദായിഖുൽ അൻവാറിൽ. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. ഈ നിലയ്ക്ക് എല്ലാ ബഹുമാനങ്ങളും കിട്ടാനുള്ള സ്വലാത്ത് ഞാനും നിങ്ങളും പതിവാക്കണമെന്ന് മാത്രം പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾ ഒന്ന് സദസ്സിലേക്ക് നിന്നാൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ സ്വലാത്ത് സലാം നമ്മേവരെയും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ഏട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾ സൗകര്യം പോലെ വാങ്ങണം. എന്നിട്ട് കൊണ്ടുപോയി വെച്ചാൽ പോരാ, അത് കഴിയും പോലെ ചൊല്ലണം. ഓരോ ദിവസവും തുടക്കം മുതൽ ഒടുക്കം വരെ ചൊല്ലിയവരുണ്ട്, 4 ദിവസം കൊണ്ട് തീർത്തവരുണ്ട്, ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പൂർത്തിയാക്കിയവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹിസബുകളായി ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത് പതിവാക്കി വന്ന മഹാന്മാർ, ഇപ്പോഴും പതിവാക്കിക്കൊണ്ടിരിക്കുന്നവർ, താജുൽ ഉലമാ പ്രായമേറെയായി വളരെ ക്ഷീണത്തോടെ മദീനയിലെത്തിയ കാലത്തും ആ ക്ഷീണത്തിന്റെ ഇടയിലും പണ്ട് പകർത്തിവെച്ച ഏടെടുത്ത് സൂക്ഷ്മമായി ചൊല്ലുന്നത് സാധുക്കളായ നമുക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ വലിയ ഒരു മുതലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഏക പ്രതീക്ഷയുടെ കവാടം. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എല്ലായിടത്തും പ്രതീക്ഷയുടെ വഴി ഏതാണ്? ഹബി
ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, സലാത്തു ചൊല്ലലാണ്. ടെൻഷൻ മാറി കിട്ടണോ, സലാത്തു ചൊല്ലിക്കോ. കാലത്തിന്റെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ സലാത്തു ചൊല്ലിക്കോ. ഹബീബായ തങ്ങളിലേക്ക് ചേർന്നോ. ഏതേത് പ്രശ്നത്തിനുമുള്ള പരിഹാരം അതാണെന്ന് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്തിൽ ഏറ്റവും അടുത്തവരാരാണ്, ഏറ്റവും അധികം സ്വലാത്തു ചൊല്ലുന്നവരാണ്, വാട്സപ്പിൽ സമയം കൊല്ലുന്നവർ, ഫേസ്ബുക്കിൽ കമന്റ് അടിച്ച് നേരം കളയുന്നവർ, ആരോ പറഞ്ഞ ആരോപണങ്ങളുടെ പിന്നിൽ മറുപടിക്ക് നടക്കുന്നവർ, അനാവശ്യമായ ചാറ്റിങ്ങുകളിൽ അകപ്പെട്ടു പോകുന്നവർ, വളരെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സമയം കൊല്ലുന്നവർ, നമ്മുടെ ആയുസ്സാണ് നമ്മളെ നഷ്ടപ്പെടുത്തുന്നത്. അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് കഴിയുന്ന അത്രയും സമയം സ്വലാത്തു ചൊല്ലിയാൽ ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളുടെ മദീനയിലെത്താം, അവിടുത്തെ കാണാം. അവസാനം അവിടുന്ന് കിടക്ക മദീനത്തൊരിടം കിട്ടണം. അല്ലാ ഖബറിൽ ചെല്ലുമ്പോൾ ഹബീബായ തങ്ങളെ കാണിച്ചിട്ട് ആരെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയണം. അല്ലാഹു തആല അങ്ങനെ വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റബീഉൽ അവ്വൽ മുത്തുനബിതങ്ങളുടെ മദഹിലായി കഴിച്ചുകൂട്ടുന്ന യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹം